ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദുസ് ഹെക്കെയർ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മുടിയൊഴിച്ചിലെല്ലാം മാറ്റി മുടി വളർച്ച കൂട്ടാനായിട്ട് നമ്മുടെ ഫെനുഗ്രീക്ക് കൊണ്ട് എങ്ങനെ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാം, 1 വീക്ക് ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ഒപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്, ഷെയർ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസ് കിട്ടത്തുള്ളൂ. അപ്പൊ അത് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള ഉലുവ വെച്ചിട്ട്, ഫെനുഗ്രീക്ക് വെച്ചിട്ട് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ വളരെ എളുപ്പത്തിൽ മാറ്റി നല്ല സിൽക്കി ഹെയർ ആയി മുടി തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന്. ഇത് നിങ്ങൾ വെറും ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. പക്ഷെ ഒരാഴ്ച കൊണ്ട് നിർത്താതെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഞാൻ അതിന് മുൻപേ ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ഒരു 99% ആളുകൾക്കും ഫെനുഗ്രീക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിൽ വളരെ എളുപ്പത്തിൽ മാറും. ഇപ്പൊ എന്റെ അടുത്ത് കുറെ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി മുടി നന്നായി കൊഴിയുന്നുണ്ട്, എനിക്ക് എല്ലാ പാക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, ഫെനുഗ്രീക്ക് ആഴ്ചയിൽ 3 വട്ടം 4 വട്ടം ഒക്കെ ചെയ്യൂ, ഇടവിട്ട് ചെയ്യൂ, വളരെ എളുപ്പത്തിൽ മുടി കൊഴിച്ചിൽ മാറും എന്നുള്ളത്. പക്ഷെ എനിക്ക് 2 ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഗീതു ഫെനുഗ്രീക്ക് അപ്ലൈ ചെയ്തപ്പോൾ മുടി കൊഴിച്ചിൽ കൂടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഫെനുഗ്രീക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. 99% ആളുകൾക്കും മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഹെയർ പാക്ക് ആണ് ഫെനുഗ്രീക്ക്, അത് ഉറപ്പിച്ച് പറയാം. ഇനി നിങ്ങൾക്ക് ഇത് ഇടുമ്പോൾ മുടി കൊഴിച്ചിൽ കൂടുന്നു എങ്കിൽ, നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ മുടി കൊഴിഞ്ഞിരുന്ന അതിനേക്കാളും കൂടുതൽ മുടി കൊഴിയുന്നു എങ്കിൽ നിങ്ങൾ ഫെനുഗ്രീക്ക് പാക്ക് സ്കിപ്പ് ചെയ്യൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ ഫെനുഗ്രീക്ക് വെച്ചിട്ട് ഇഷ്ടംപോലെ പാക്ക് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം താഴെയുള്ള കമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡന്റോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇത് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട എന്നാണ് പറഞ്ഞത്. 99 ആളുകൾക്കും ചിലപ്പോൾ പറ്റിയ പാക്ക് ചിലപ്പോൾ ഒരാൾക്ക് പറ്റിയെന്ന് വരില്ല, അതാണ് ഞാൻ മുന്നേ കൂട്ടി പറഞ്ഞത്. നിങ്ങൾക്ക് അഥവാ മുടി കൊഴിച്ചിൽ കൂടുന്നു എങ്കിൽ നിങ്ങൾ ആ പാക്ക് പിന്നെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫെനുഗ്രീക്ക് വെച്ചിട്ടുള്ള ഒരു ഹെയർ കെയർ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരാഴ്ചയുടെ ഫെനുഗ്രീക്ക് ട്രീറ്റ്മെന്റ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്ക് സൺഡേ തൊട്ട് സൺഡേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഫെനുഗ്രീക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. 3 മണിക്കൂർ കഴിയുമ്പോൾ ആ ഫെനുഗ്രീക്കും ഒരു മുട്ടയുടെ വെള്ളയും കൂടി മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഈ മിക്സ് സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ചു പിടിപ്പിക്കുക. ഏതെങ്കിലും ഒരു ഷവർ കേപ്പ് കൊണ്ട് തല കവർ ചെയ്യുക. ഒരു 30 മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും പറയുന്ന പോലെ തന്നെ കെമിക്കൽ ഷാമ്പൂസ് ഉപയോഗം കുറച്ച്, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂസ് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓട്സ്, നെല്ലിക്ക പൊടി, അതുപോലെ ശിക്കാക്കായ പൗഡർ ഒക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് തല കഴുകാനായിട്ട് നോക്കുക. കാരണം മുട്ടയുടെ സ്മെല്ല് പലർക്കും പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളത് മാറ്റാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ വളരെ എളുപ്പത്തിൽ മാറാനായിട്ടും താരൻ ഇല്ലാതാക്കാനായിട്ടും ഈ പാക്ക് ഒരുപാട് സഹായിക്കും. ഇനി നമ്മൾ തിങ്കളാഴ്ച ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച വൈകിട്ട് 4 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വെക്കുക. 1 കപ്പ് വെള്ളത്തിലിട്ട് വെക്കുക. പിറ്റേ ദിവസം ഈ വെള്ളം അരിച്ചെടുത്തതിന് ശേഷം, അതായത് ഉലുവ മാറ്റി വെള്ളം മാത്രം ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക. നമ്മൾ കുളിക്കാൻ പോകുന്നതിന് 30 മിനിറ്റ് മുൻപായിട്ട് ആ വെള്ളം തലയിൽ സ്പ്രേ ചെയ്യുക. ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ കൈകൊണ്ട് തന്നെ ആ വെള്ളം എടുത്തിട്ട് സ്കാൾപ്പിലായാലും ഹെയറിലായാലും നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് വെറുതെ പുരട്ടിയാൽ മാത്രം പോരാ, അല്ലെങ്കിൽ വെറുതെ സ്പ്രേ ചെയ്താൽ മാത്രം പോരാ, ഒരു 15 മിനിറ്റ് എങ്കിലും സ്കാൾപ്പ് ഈ വെള്ളം വെച്ചിട്ട് നന്നായി മസാജ് ചെയ്യുക. മിനിമം 50 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ വളരെ എളുപ്പത്തിൽ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഉലുവ വെള്ളം വെച്ചിട്ടുള്ള ഹെയർ സ്പ്രേ. ഇത് നിങ്ങൾക്ക് പലർക്കും തോന്നാം ഇത് കുളി കഴിഞ്ഞതിന് ശേഷം ചെയ്യാവോ എന്നുള്ളത്. കുളി കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പല ആളുകൾക്കും പെട്ടെന്ന് കോൾഡ് വരുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് കുളിക്കുന്നതിന് തൊട്ട് മുൻപ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ചൊവ്വാഴ്ച ചെയ്യേണ്ട ഫെനുഗ്രിക് ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഉലുവയെടുക്കുക. 10 or 15 കറിവേപ്പില എടുക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഈ ഉലുവയും കറിവേപ്പിലയും ഇട്ട് നന്നായി വറുത്തെടുക്കുക. ഇത് ഒരു ജാറിലിട്ട് നന്നായി പൊടിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കുഴയ്ക്കുക. ഈ കുഴച്ചു വെച്ചിരിക്കുന്ന മിക്സ് എടുത്തിട്ട് സ്കാൾപ്പ് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതായത് ആ മിക്സ് എടുത്തിട്ട് സ്കാൾപ്പ് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ സ്കാൾപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി നന്നായി തഴച്ചു വളരാനായിട്ട്, അതുപോലെ താരനുള്ളവർക്ക് താരൻ മാറാനൊക്കെ ആയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആണ് ഉലുവയും കറിവേപ്പിലയും വെച്ചിട്ടുള്ള ഇത്.
അപ്പൊ ഇതും എല്ലാവരും ചെയ്യാം. പിന്നെ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ മാക്സിമം 5 മിനിറ്റ് വരെ നിങ്ങളിത് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ കോൾഡ് വരും. 10 വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് ഒക്കെ വെക്കാം, കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ബുധനാഴ്ച ചെയ്യേണ്ട ഫെനുഗ്രീക്ക് വെച്ചിട്ടുള്ള ഹെയർ ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ, 3 കപ്പ് വെള്ളത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ ഫെനുഗ്രീക്ക് ഇട്ട് കൊടുക്കുക. നന്നായി തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ച ശേഷം ആ വെള്ളം ചൂടാറിയതിന് ശേഷം ആ വെള്ളം വെച്ചിട്ട് തല കഴുകുക. ഇങ്ങനെ ചെയ്യുന്നത് മുടിയിലുണ്ടാകുന്ന പൊട്ട സ്മെല്ല് പോകാനായിട്ട്, മുടിക്കായ മാറാനായിട്ട്, മുടി നന്നായി ഉണ്ടാകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് തല കുളിച്ചതിന് ശേഷം ലാസ്റ്റ് കഴുകുന്നത് ഈ വെള്ളം കൊണ്ട് മുടി കഴുകുക. നമ്മൾ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഉലുവ വെള്ളം കൊണ്ട് മുടി കഴുകുക. ഇത് മുടിക്ക് നല്ല തിളക്കം കിട്ടാനായിട്ടും നല്ലതാണ്. 5-ാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ, 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. നന്നായി തിളപ്പിക്കാം. ഇതിലേക്ക് അല്പം പഞ്ചസാരയോ ഉപ്പോ ചേർത്ത് കൊടുക്കാം. ഇത് ചെറു ചൂടോട് കൂടിയിട്ട് ആഴ്ചയിൽ 1 ദിവസം കുടിക്കാം. ഇങ്ങനെ കുടിക്കുന്നത് നമ്മുടെ മുടികൊഴിച്ചിൽ ഇല്ലാതിരിക്കാനായിട്ടും മുടി വളർച്ച കൂട്ടാനായിട്ടും സഹായിക്കും. ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടികൊഴിച്ചിൽ മാറി മുടി വളരാനായിട്ട് ഒരുപാട് സഹായിക്കും. ഇനി ഡ്രൈ ഹെയർ ഉള്ളവരെ നമുക്ക് 6-ാമത്തെ ദിവസം ചെയ്യേണ്ടത് ഉലുവയും തൈരും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഉലുവ 3 മണിക്കൂർ മുൻപെങ്കിലും വെള്ളത്തിലിട്ടിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈനെസ് എല്ലാം വളരെ എളുപ്പത്തിൽ മാറാനായിട്ടും മുടികൊഴിച്ചിൽ മാറ്റാനായിട്ടും സഹായിക്കും. ഇനി നിങ്ങളുടേത് ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഉലുവ കുതിർത്തതും മുൾട്ടാണി മീട്ടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. മുൾട്ടാണി മീട്ടിയുടെ പാക്ക് നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫേസ് പാക്ക് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ചിലപ്പോൾ ബ്ലീച്ച് ഉണ്ടാകാം. അപ്പൊ വേറെ ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മുൾട്ടാണി മീറ്റി മേടിക്കുക. ഇപ്പൊ ഫേസ് പാക്ക് ഒന്നും മേടിക്കാതെ മുൾട്ടാണി മീറ്റി മാത്രമായിട്ട് ആയുർവേദ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് മുൾട്ടാണി മീട്ടിയും ഉലുവയും ചേർന്നിട്ടുള്ള പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ മുടിയിലുണ്ടാകുന്ന ഒരുപാടുള്ള ഓയിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 1 ആഴ്ച കൊണ്ട് മുടികൊഴിച്ചിൽ മാറ്റി, താരൻ മാറ്റി, മുടി നന്നായി വളരാനായിട്ടും അതുപോലെ തന്നെ ഡെഡ് ഹെയർ ഒക്കെ മാറി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് മാത്രമല്ല, ഇത് 1 ആഴ്ച ചെയ്യുമ്പോൾ തന്നെ മാറ്റം കണ്ടു എന്ന് വെച്ചിട്ട് പരമാവധി നിർത്താതെ തുടർന്ന് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ മുടിക്ക് നല്ലതാണ് ഇത് തുടർന്ന് ചെയ്യുമ്പോൾ. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ഗീതു, ബൈ.